മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ജോലി പോലും മാറ്റിവെച്ച് മത്സ്യബന്ധന ബോട്ടുകൾ ഓക്കിയിൽ കാണാതായവർക്കായി തിരച്ചിലിനിറങ്ങിയത്. മംഗലാപുരം വരെയുള്ള ഭാഗങ്ങളിലാണ് കഴിഞ്ഞ 5 ദിവസമായി മത്സ്യബന്ധന ബോട്ടുകൾ കാണാതായവരെ തിരഞ്ഞത്. കടൽ പരിചയം കണക്കിലെടുത്താണ് മത്സ്യബന്ധന തൊഴിലാളികളുടെ സഹായം തിരച്ചിലിനായി സർക്കാർ തേടിയത്. അതിൽ 22 ബോട്ട് ഞങ്ങൾ ബേപ്പൂരിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ബേപ്പൂരിൽ നിന്ന് പോയ ഒരു ബോട്ടുകൾക്കാണ് 4 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. 3000 ലിറ്റർ ഡീസലും തിരച്ചിലിന് പോയ ഒരാൾക്ക് 800 രൂപയും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റോപ്പ് പൊട്ടുന്നതുൾപ്പെടെയുള്ള നഷ്ടങ്ങൾ നേരിട്ടാണ് മൃതദേഹങ്ങളും തകർന്ന ബോട്ടുകളും മത്സ്യബന്ധന തൊഴിലാളികൾ കരക്കെത്തിച്ചത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ പ്രത്യേക സാഹചര്യം പരിഗണിച്ച ഇവർ വീണ്ടും തിരച്ചിലിന് സന്നദ്ധരായിരിക്കും. ക്യാമറമാൻ അരുൺ നിലമ്പൂരിനൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.